ഇതൊരു ഹോം മെയ്ഡ് സിപ്പപ്പിന്റെ എപ്പിസോഡാണ് കേട്ടോ. അറിയട്ടെ, ചിരിപ്പിക്കല്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും എന്റെ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും, ഇതൊരു ഹോം മെയ്ഡ് സിപ്പപ്പിന്റെ എപ്പിസോഡാണ് കേട്ടോ. ആക്ച്വലി ഇപ്പൊ നമ്മൾ എല്ലാരും തണുത്തൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ചൂടുകാലമായിരുന്നു നമുക്ക് എല്ലാം ചിരിപ്പിക്കല്ലേ ചൂടുകാലമായതുകൊണ്ട് നമ്മളെല്ലാരും കുറച്ച് തണുത്ത സാധനങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് സിപ്പ് പോയി കുടിക്കണമെങ്കിൽ നമ്മള് പൊക്കാടെ പോയി വാങ്ങിക്കണം, അതിനകത്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഹോം മെയ്ഡ് സിപ്പ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്ന് നമ്മളിപ്പോ നോക്കാം. അപ്പൊ നിങ്ങളിലേക്ക് ഞാനാണ് ഈ സിപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ആളെ പരിചയപ്പെട്ടു. അപ്പൊ ഇത് അച്ചുകൂട്ടൻ. അച്ചുകൂട്ടൻ എന്ന് പറഞ്ഞാൽ അച്ചുത്തം എന്നാണ് പേര്. ഞാൻ അച്ചുകൂട്ടാന്ന് വിളിക്കുന്നത് ആണെങ്കിലും എന്റെ ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ച് മിന്നു, ഞാനും ചേച്ചിയും പൊന്നും മിന്നും. അപ്പൊ എന്നെ ഞങ്ങളെ അച്ചുകൂട്ടം വിളിച്ചാൽ മിന്നുകുട്ടി പൊന്നുകുട്ടി. അപ്പൊ ഞാൻ പക്ഷെ വളർന്നതിന് ശേഷം ഞാൻ മിന്നു പൊന്നുന്നായി, ഇവര് പക്ഷെ അച്ചുകൂട്ട അച്ചുകൂട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും അച്ചുകൂട്ടാണേ വിളിക്കുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വളർന്ന് വലുതായി കുറച്ചായി കഴിഞ്ഞിട്ടാണ് വേറെ ഒരു സ്ഥലം ജനിച്ചത്. സായി, സായിയാണ് ഏറ്റവും ഇളയ ചേട്ടാ. സായിയുടെ ചേട്ടൻ, സായി ഒരു മാത്രമേ. അപ്പം അച്ചുകൂട്ടൻ ഒരു ശരിക്കും പേര് അച്ചുത്തെ. അപ്പം അച്ചുകൂട്ടൻ ഒരു വെൽനെസ് തെറാപ്പിസ്റ്റ് ആണ്. അതായത് മൈൻഡ് ആൻഡ് ബോഡി റെജുവിനേഷൻ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ വന്ന് ചെയ്തു കൊടുക്കുകയും അതുപോലെ ദി സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതിലാണ് ഈ ഒരു മൈൻഡിന്റെയും ബോഡിയുടെയൊക്കെ റെഗുലേഷൻ. അതായത് യോഗ, പിന്നെ മസാജിങ്ങും സ്റ്റീമിങ്ങും അല്ലെ, മസാജിങ്ങും സ്റ്റീമിങ്ങും ചെയ്ത് നമ്മുടെ ബോഡി മൈൻഡും ഒക്കെ ഫുൾ റിലാക്സ്ഡ് ആയിട്ട്. ഇപ്പൊ ഡിപ്രഷൻ ഉള്ളവരുണ്ട്, പിന്നെ കുറച്ച് നമ്മളിപ്പോ വർക്ക് ഒക്കെ ചെയ്ത് ടയർഡായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു റിലാക്സേഷൻ സ്ട്രെസ് റിലീഫ്. അപ്പൊ ഡി സ്ട്രെസ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പൊ ഒരു വെൽനസ് തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഫ്രീ ടൈമിൽ അദ്ദേഹത്തിന് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം വ്ളോഗ് വരയ്ക്കാം. കുറെ കുരുമുളകും വാഴ കുറയില്ലേ, മത്സ്യകൃഷിയും ഉദ്ദേശിക്കുന്നതും വെൽനസ് തന്നെയാണ്. അതായത് മൈൻഡിന്റെ സ്ട്രെസ് മാറാൻ നമുക്കൊരു ചെടി തട്ടാലും മീൻ കുറച്ച് ഫിഷ് ഫുഡ് ഇട്ടാലും നമ്മുടെ സ്ട്രെസ് മാറും. അങ്ങനെ കൃഷിയിലൂടെ എങ്ങനെ സ്ട്രെസ് മാറ്റാം, അതുപോലെ ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ, യോഗ ക്ലാസ്സിലൂടെ, മെഡിറ്റേഷനിലൂടെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഗുരു പറഞ്ഞതുപോലെ മസാജും സ്റ്റീമും ചെയ്ത് നമ്മുടെ ബോഡി ടച്ചിലൂടെ. അതെ, അതിപ്പോ മൊബൈൽ യൂണിറ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി ചെയ്ത് ട്രിവാൻഡ്രത്താണ് മെയിൻലി. അപ്പം ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് മൊബൈൽ യൂണിറ്റ് ഉള്ളതുകൊണ്ട് അച്ചുടൻ പോയി ആണ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഫ്രീ ടൈം ഉള്ളപ്പോൾ എന്റെ തലയൊക്കെ മസാജ് ചെയ്തിട്ടുണ്ട്, കാല് വേന വരുമ്പോൾ കാല് ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഫുള്ളൊരു എന്തോ ഒരു കിളി കറന്നു പോയൊരു ഫീൽ, അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ സിപ്പപ്പ്, അതായത് ഇപ്പം വീട്ടിലിരുന്ന് എങ്ങനെയാണ് നമുക്കിപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല കുറച്ച് അല്ലെ, നല്ല ഫുഡ് പൈനാപ്പിൾ ചെയ്യാം, പോമഗ്രാനൈറ്റ് ചെയ്യാം, കരിക്കല് ചെയ്യാം, അങ്ങനെ പല ഫ്രൂട്ട്സ് എല്ലാത്തിനും ചെയ്യാൻ പറ്റും. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും മാറ്റപ്പെടുന്നതാണ് ചെയ്യാറുണ്ട്. നമ്മള് ജസ്റ്റ് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, ഫ്രീസറിൽ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകും. കാരണം നമ്മള് ഒരു പ്രിസർവേറ്റീവ്സ് ആയിരുന്നാൽ നമുക്ക് പിള്ളേർക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് ഞങ്ങള് കുറച്ച് സിപ്പപ്പിന്റെ ഒരു പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. നമ്മളിപ്പം ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഉണ്ടാക്കുന്നത്, നമ്മളിപ്പോ ഒരു കവർ പാലെടുത്തു. ഒരു കവർ പാൽ എന്ന് പറയുമ്പോൾ അര ലിറ്റർ ആണ്. അപ്പൊ അതിന് നമ്മള് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുകയും ആ അര ലിറ്ററിന് അര കിലോയുടെ കാൽ കിലോ പഞ്ചസാര എടുക്കുകയും ചെയ്യും. മധുരം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം, മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് ഹെൽത്തി. വെള്ളം ഒഴിച്ചു ചെയ്തായിരുന്നു, തിളയ്ക്കാന്ന് വെക്കി. Okay.
നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സിമ്മിലാക്കിയിട്ട് പഞ്ചസാര ഇടാം. നമ്മൾ 250 ഗ്രാം പഞ്ചസാര ഇടുന്നത്. നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല, അധികം തിളപ്പിക്കാൻ പാടില്ല. കാരണം പഞ്ചസാര കരിയാൻ ചാൻസ് ഉണ്ട്. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇറക്കി വെക്കാം. ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കും. തണുത്ത് കഴിഞ്ഞിട്ടേ നമുക്കിനി അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാൻ പറ്റും. റോളിലേക്ക് നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ, കാരണം അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് ഉരുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തണുക്കുന്നതിന്. ഓക്കെ, നമ്മളിത് അരിച്ചെടുക്കണം. നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്ക് റോളിലേക്ക് ഒഴിക്കാൻ പറ്റൂ. ഒരു പൊടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം കരുതി അരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് കരുതി. പക്ഷെ അരിച്ചപ്പോൾ ഇതാ പൊടി ഉണ്ടായിരുന്നു, പൊടി അതിൻ്റെ പാടയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര വൃത്തിയാണെന്ന് തോന്നിയാലും നമ്മളൊന്ന് അരിക്കേണ്ട ആവശ്യം. ഇനി നമുക്ക് സിപ്പപ്പ് റോളിലേക്ക് നിറയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പൊ അവിടെ അടഞ്ഞിരിക്കുകയാണ്, ഷോർപ്പ ഇതിനകത്തേക്ക് വെക്കുന്നു. അതിനൊന്ന് ഇളക്കി ഇളക്കി വെള്ളം വരുന്നവരെ തിരിച്ചു. ഇത്രയും സ്പേസ് എയർ സ്പേസ് ഇട്ടിരിക്കുന്നത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ സിപ്പപ്പിൻ്റെ പ്രോസസ്സിലോട്ട് പോകുന്നു, സിപ്പപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്തൊരു അളവ് എടുത്തു വെച്ചിരിക്കുന്നത് 20 cm ആണ് ശരി. ഇവിടെ ഒരു സ്റ്റിക്കർ ഡബിൾ സൈഡ് ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു 20 cm കണക്കാക്കാനായിട്ട്. ഓ, അത് ഞാൻ കണ്ടില്ല. സീൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പതുക്കെ പതുക്കെ അതിന് വിട്ടുകൊടുത്ത് സീൽ ചെയ്തെടുക്കും. ഇവിടെ പ്രഷറോടെ ഇരിക്കും, ഇവിടെ വന്നിട്ട് ഇതിനെ അങ്ങ് വിട്ടുകൊടുക്കണം.
ഈ വിട്ട് കൊടുത്താല് നമ്മള് അല്ലാതെ തന്നെ നമ്മള് അത് മാത്രമല്ല വേറെ തരുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് ഇവർ പാടത്തും ഇവിടെ നമ്മൾ ഇപ്പോഴും ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിനകത്ത് സ്പേസ് തന്നെ കാരണം സിപ്പ് ലൂസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഈ ഒരു ഇത്രയും ടെമ്പറാക്കി വെച്ച ശേഷം ഇവിടെ കൊണ്ടുവന്ന് അതിനെ ലൂസ് ആക്കി നേടി ചെയ്തു നോക്കി. പിന്നെ ഇത് സ്പേസ് ഏറെ ഫില്ലായി വരികയാണെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വെട്ടുണ്ടല്ലോ ഇത് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പൊട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വരെ ഇതിങ്ങനെ പിടിച്ചോളാം. എന്നിട്ട് ഇത് സാധനം താഴെ കൊണ്ടുവരിക, താഴെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇതിനെ പതുക്കെ വിട്ട് 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 സീൽ ചെയ്തു. നന്നായിട്ട് പ്രസ് ചെയ്ത് മറിയും. ഇത്രയേ ഉള്ള ഒരു കാര്യം. പല കാര്യങ്ങളും വളരെ സിമ്പിളാണ് വിചാരിക്കും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. താഴെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇരുന്നോട്ട് പെട്ടെന്ന് 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 ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നിറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാക്കി ദിവസം താഴേക്ക് വിട്ടാൽ പിടിച്ചോ. കുട്ടികളായിട്ട് പിടിച്ച് അല്പമൊന്ന് വലിക്കണം, സീലാവാനൊരു ടൈം ഉണ്ട്. അതുകഴിഞ്ഞ് ഒരു കവറിന്റെ ഒറ്റ കവർ പാലിനാണ് നമ്മൾ ഇത്രയും സിപ്പപ്പ് ഉണ്ടാക്കിയത്. ഇതിന്റെ എണ്ണ നമുക്കൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റുമത്രയുണ്ടെന്ന് എണ്ണി വെക്കായിരുന്നു. അപ്പം ഒരു കവർ പാലിന് എത്ര സിപ്പപ്പ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും. 20 സെന്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ എണ്ണയാണ്. 34 സിപ്പാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാവുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത് നമ്മൾ തണുപ്പിക്കാൻ വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കാരണം ഇത് ചുളുങ്ങി ഇരുന്ന് കഴിഞ്ഞാല് തണുക്കുമ്പോ ഇങ്ങനെ തന്നെ ഇരിക്കും. സ്റ്റഡി ആയിട്ട് തന്നെ എടുത്ത് വീട്ടിൽ ചെയ്യാം, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു സീലിംഗ് മെഷീൻ്റെ ഈ റോളിൻ്റെ ആവശ്യമുണ്ട്. ഇതിൽ വെക്കുമ്പോൾ എണ്ണയാ മതിയായിരുന്നു. കൂട്ടി കറക്റ്റ് ആണല്ലോ അല്ലേ? നമുക്കൊരു 2 hours എങ്കിലും വെക്കണ്ടേ? ഒരു 1.5-2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുക്കും. അപ്പം അച്ചുകൂട്ടൻ
പോവാൻ ടൈം ഉണ്ട്, ഒരു വർക്ക് ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പം രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കുമായിരിക്കും, സമയം പറയാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്ത്. അപ്പം അത് സെറ്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചക്കൂടി ഇപ്പൊ ലീവ് ചെയ്യാണ്. ഇനി എന്താ പറയാനുള്ളത്? പിന്നെ എന്താ വെച്ചാൽ നമുക്കിത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി രക്ഷകർത്താക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിന് കടയിൽ നിന്ന് ഈ കളറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സിപ്പ് വാങ്ങിച്ച് കഴിക്കാതെ, ഇത് വേറെ ഒന്നുമില്ല, പാലും പഞ്ചസാരയും വെള്ളം മാത്രമാണ്, എസെൻസ് പോലും ഇല്ല. അപ്പൊ അതൊക്കെ ഫ്രഷ് ആയിട്ട് അവർക്ക് അത് ഭയങ്കര രസമല്ലേ. പിന്നെ ഈ ചൂട് സമയം കൂടെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു കാര്യമാണ്. ഈ സീലിംഗ് മെഷീൻ ഒരു 1200 രൂപയൊക്കെ ഇങ്ങനെ സീലിംഗ് മെഷീൻ കിട്ടും. ഈ റോള് ഇത്രയും റോള് തന്നെ ഒരു 990 രൂപയൊക്കെ റോളും കിട്ടും. അപ്പം ഇത് വാങ്ങിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ പിള്ളേർക്കും അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. ശരി.